നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കർണാടകയിൽ മുസ്ലിങ്ങളുടെ സംവരണം നിർത്തലാക്കിയതിനെ കുറിച്ച് പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂനപക്ഷ സംവരണം നടപ്പാക്കിയത് ഭരണഘടനാ പ്രകാരമല്ലെന്നും മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് ഭരണഘടനയിൽ വ്യവസ്ഥയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കർണാടക സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണം നീക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ശക്തമായ തീരുമാനമെടുത്തതിന് ഞാൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെയും സംസ്ഥാന സർക്കാരിനെയും അഭിനന്ദിക്കുന്നു. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ന്യൂനപക്ഷങ്ങൾക്ക് 4% സംവരണം അനുവദിപ്പിച്ചത്. ഇപ്പോൾ അത് റദ്ദാക്കിയിരിക്കുന്നു. ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് 4% സംവരണം നടപ്പാക്കിയത്. ഇതിനർത്ഥം ലിംഗായത്തിനും ഒക്കലിംഗക്കാർക്കും 2% വീതം സംവരണം ലഭിക്കും. അമിത്ഷാ വ്യക്തമാക്കുന്നു. കർണാടകയിൽ മുസ്ലിങ്ങൾക്കുള്ള സംവരണം കഴിഞ്ഞ ദിവസമാണ് റദ്ദാക്കിയത്. മുസ്ലിങ്ങൾക്കുള്ള ഒബിസി സംവരണമാണ് സർക്കാർ റദ്ദാക്കിയത്. ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവിലുണ്ടായിരുന്ന 4% സംവരണം ഇതോടെ ഇല്ലാതായി. സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇനി സംവരണം ലഭിക്കൂ. സംവരണ കോട്ടയിൽ മറ്റു വിഭാഗങ്ങൾക്കൊപ്പം മാത്രമാണ് സംവരണം നൽകുക. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ ബസനഗൌഡ, പാട്ടീൽ, യജ്ഞാൽ ഉൾപ്പെടെ ഉള്ള BJP നേതാക്കൾ മുസ്ലിം സംവരണം എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതായിരുന്നു തീരുമാനം.